നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു കിരീടമെന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്വപ്നം ഒരിക്കൽ കൂടി പൊലിഞ്ഞു പോയിരിക്കുകയാണ്. പെപ് ഗാർഡിയോളക്ക് അതോടൊപ്പം ഒരു നാണക്കേടിൻ്റെ റെക്കോർഡ് കൂടി സ്വന്തമായിരിക്കുന്നു. യു സി എല്ലിൻ്റെ സെമി ഫൈനലിൽ 6 തവണ പരാജയപ്പെട്ട പരിശീലകനായി അദ്ദേഹം മാറിയിരിക്കുന്നു. ജോയിൻ മോസ്റ്റ് ഓഫ് എനി മാനേജറാണിത്. ജോയിൻ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ കൂടി അങ്ങനെയുണ്ട്. നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം, ഈ കാര്യം ഒന്ന് വിശദീകരിച്ചിട്ട് അത് പറയാം. പെപ് ഗാർഡിയോള 6 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് എത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. 2009 2010 സീസണിലും 2011 2012 സീസണിലും ബാഴ്സലോണക്കൊപ്പം യു സി എൽ സെമിയിൽ അദ്ദേഹം പുറത്തായി. പിന്നീട് 2013-14 സീസൺ, 2014-15 സീസൺ, ഒപ്പം 2015-16 സീസൺ ബയേൺ മ്യൂണിക്കിനോടൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ അദ്ദേഹം പുറത്തായി. അതിനുശേഷം ഇതാ 2021-22 സീസണിൽ, അതായത് ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. 6 തവണ യു സി എൽ സെമി ഫൈനലിൽ പുറത്തുപോയി എന്ന് പറയുമ്പം ഹോസെ മൊറീഞ്ഞോയാണ് അദ്ദേഹത്തോടൊപ്പം ഇക്കാര്യത്തിൽ ഒപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ടീം 6 തവണ യു സി എല്ലിൻ്റെ സെമിയിൽ തോറ്റ് പുറത്തായിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം കാണേണ്ടതുണ്ട്. 90-ാമത്തെ മിനിറ്റ് വരെ 2 ഗോളിൻ്റെ ലീഡിൽ, അഗ്രിഗേറ്റ് സ്കോറിൽ 2 ഗോളിൻ്റെ ലീഡിൽ നിന്ന സിറ്റിയാണ് 90-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമിലൊക്കെ 2 ഗോൾ വഴങ്ങിക്കൊണ്ട് പിന്നീട് കളി കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിട്ട് പെപ് ഗാർഡിയോള വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് 90-ാമത്തെ മിനിറ്റിൽ 2 ഗോളുകൾ സിറ്റി വഴങ്ങുന്നത്. ടുഡേ വാസ് ദി ഫസ്റ്റ് ടൈം എവർ ദാറ്റ് മാഞ്ചസ്റ്റർ സിറ്റി കൺസീഡഡ് മൾട്ടിപ്പിൾ ഗോൾസ് ഇൻ ദി 19th മിനിറ്റ് ഓർ ലേറ്റർ അണ്ടർ പെപ് ഗാർഡിയോള. ഇറ്റ് കുഡന്റ് കം അറ്റ് എ വേഴ്സ് ടൈം എന്നാണ് അതിലുള്ള ഒരു കമൻറ്റ് നമുക്ക് പറയാനുള്ളത്. ഇതിനേക്കാൾ മോശമായൊരു സമയമുണ്ടോ അങ്ങനെ 2 ഗോളുകൾ വഴങ്ങാൻ? എന്തായാലും അദ്ദേഹത്തിൻ്റെ ടീമുകളുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഒന്നെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ടീമുകൾ കഴിഞ്ഞ 11 തവണത്തെ യു സി എൽ എലിമിനേഷൻ എടുത്താൽ 8 തവണയും 1 ഗോൾ വഴങ്ങിയാൽ പിന്നെ തുടർച്ചയായി ഗോളുകൾ വഴങ്ങുന്ന അവസ്ഥയുണ്ട്. 2010 13 മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോളുകൾ വഴങ്ങിയാണ് ബാഴ്സലോണ പുറത്തു പോകുന്നത്. 2014 18 മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോളുകൾ വഴങ്ങിയാണ് ബയേൺ മ്യൂണിക്ക് പുറത്തേക്ക് പോകുന്നത്. 2015 17 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ടീം വഴങ്ങുന്നു. 2017 8 മിനിറ്റിനിടയ്ക്ക് 2 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ടീം വഴങ്ങുന്നു, പുറത്തു പോകുന്നു. 2018 19 മിനിറ്റുകൾക്കിടയിൽ 3 ഗോളുകൾ, 2019 3 മിനിറ്റിനിടയിൽ 2 ഗോളുകൾ, 2020 8 മിനിറ്റുകൾക്കിടയിൽ 2 ഗോളുകൾ, ഇപ്പോഴിതാ ഈ സീസണിൽ പുറത്താകുമ്പോൾ 6 മിനിറ്റുകൾക്കിടയിൽ 3 ഗോളുകൾ വഴങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ടീം പുറത്തു പോകുന്നത്. തുടർച്ചയായി 1 ഗോളങ്ങ് വഴങ്ങിയാൽ പിന്നീട് തുടരെ ഗോളുകൾ വഴങ്ങി പുറത്തു പോകുന്നൊരു സ്ഥിതിയും പെപ്പിൻ്റെ ടീമുകൾക്കുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.